നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇ ഗ്ലോബൽ കൺസോർഷ്യവുമായി സർക്കാർ കരാർ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എ വിജയരാഘവൻ. ആഴക്കടൽ മത്സ്യബന്ധനം കോർപ്പറേറ്റുകളിൽ നിന്ന് മോചിപ്പിക്കണമെന്നും വിജയരാഘവൻ. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ ജില്ലാ പര്യടനത്തിന് ആവേശോജ്വല സമാപനം. വിജയയാത്രയുമായി BJP, യാത്രയ്ക്ക് പൊലിമയേകാൻ വിജയഗീതങ്ങൾ. ഏകാധിപത്യ പാർട്ടിയിൽ ചേർന്ന് ജനാധിപത്യ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ഇ ശ്രീധരന് അവകാശമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. കോർപ്പറേഷൻ പാളയം മേഖല കോവിഡ് പോരാളികളായ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് ആദരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. EMCC ഗ്ലോബൽ കൺസോർഷ്യം എന്ന കമ്പനിയുമായി സർക്കാർ കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. എന്നാൽ ആഴക്കടൽ മത്സ്യബന്ധനം കോർപ്പറേറ്റുകളിൽ നിന്നും മോചിപ്പിക്കേണ്ടത് നാടിന് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ തദ്ദേശീയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ മെച്ചപ്പെട്ട മത്സ്യബന്ധന രീതികളിലേക്ക് പരിശീലിപ്പിച്ചെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നല്ല കാര്യമാണത്. കാരണം ആഴക്കടൽ മത്സ്യബന്ധന മേഖല പൂർണ്ണമായി കോർപ്പറേറ്റുകൾ കൈവശപ്പെടുത്തിയ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടലിൽ നിന്ന് തൊഴിലെടുക്കുക എന്നല്ലാതെ ജീവിക്കാനുള്ള വഴി കണ്ടെത്താൻ കഴിയില്ല. ആവശ്യമായ നവീകരണം ആവശ്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അതിന്റെ നിലപാടുകൾ ഇക്കാര്യത്തിൽ എപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ആളുകളുമായിട്ട് എന്തെങ്കിലും തരം കരാറ്, പിന്നെ ഈ ചെന്നിത്തല വ്യക്തമാക്കിയ വലിയ തുകയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് നടത്തിയിട്ടില്ല. കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പണ്ട് ഇത് കുറച്ചു മുമ്പ് നേരത്തെ ചെന്നിത്തല പറഞ്ഞതാ, രണ്ടാമൊന്ന് വലിപ്പം കൂട്ടി പറഞ്ഞു. BJPയുടെ വിജയയാത്രയുടെ പ്രചരണത്തിനായി തയ്യാറാക്കിയ ഓഡിയോ CD പ്രകാശനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ കോഴിക്കോട് നാരായണൻ നായരും നിർമ്മൽ പാലാഴിയും ചേർന്ന് CD പുറത്തിറക്കി. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തുന്ന വിജയയാത്രയുടെ ഭാഗമായി പ്രചരണ വിഭാഗം പുറത്തിറങ്ങുന്ന വിജയഗീതകൾ എന്ന ഓഡിയോ CD പ്രകാശനം ചെയ്തു. ഹോട്ടൽ അളകാപുരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചലച്ചിത്ര താരങ്ങളായ കോഴിക്കോട് നാരായണൻ നായരും നിർമ്മൽ പാലാഴിയും ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്. കുറച്ച് സീറ്റുകൾ മാത്രമല്ല, ഭരണം തന്നെ നേടാനുള്ള കരുത്തും സാഹചര്യവും BJPക്ക് ഉണ്ടെന്ന് കോഴിക്കോട് നാരായണൻ നായർ പറഞ്ഞു. BJPക്ക് എന്തുകൊണ്ടും കുറച്ച് സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും സീറ്റുകൾ മാത്രമല്ല, ഭരണം തന്നെ BJPയുടെ കയ്യിൽ വരും എന്നുള്ളതാണ് എന്റെ എല്ലാ. ഏതൊരു മലയാളിയെ പോലെ താനും പുതിയ കേരളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിർമ്മൽ പാലാഴി പറഞ്ഞു. നന്മയുടെ പാതയിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാ വിജയാശംസകൾ നേരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു നല്ല നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഏതൊരു മലയാളിയെ പോലെ, ഏതൊരു കേരളീയനെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ, സംസ്ഥാന സെക്രട്ടറി P രഘുനാഥ്, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ M മോഹനൻ, T ബാലസോമൻ എന്നിവർ സംസാരിച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, വയലാർ ശരത്ചന്ദ്രവർമ്മ, ദിന്നാദ് പുത്തഞ്ചേരി, അഡ്വക്കേറ്റ് ശ്രീരഞ്ജിനി, പ്രേംജി, അജിത് പേരാമ്പ്ര എന്നിവരാണ് വിജയഗീതത്തിലെ ഗാനങ്ങൾ രചിച്ചത്. രാജേഷ് ബാബു, K ഹരികുമാർ, ഹരേറാം, M സുനിൽ എന്നിവരാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. PK സുനിൽകുമാർ, K അനൂപ് ശങ്കർ, സിന്ധു പ്രേംകുമാർ തുടങ്ങിയവർ ആലപിച്ചിരിക്കുന്നു. പ്രകാശന ചടങ്ങിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ VV രാജൻ അധ്യക്ഷനായിരുന്നു. കൌൺസിലർ T രനീഷും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ആവേശമണയാതെ LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ കോഴിക്കോട് ജില്ലയിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി
ജാഥ LDFന്റെ ഭരണ തുടർച്ച പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് സമാപിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ജില്ലയിൽ പര്യടനം തുടങ്ങിയ വികസന മുന്നേറ്റ ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്ജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. സമാപന ദിവസം ചേളന്നൂരിലെയും മാവൂരിലെയും ഫറോക്കിലെയും സ്വീകരണങ്ങൾക്കു ശേഷമാണ് കടപ്പുറത്തെ വേദിയിലെത്തിയത്. ജാഥാംഗങ്ങളെ സ്വീകരിക്കാൻ കടപ്പുറം നിറഞ്ഞ പ്രവർത്തകർ വൈകിട്ടോടെ തന്നെ ഇരിപ്പിടമുറപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഓരോരുത്തരെയും പ്രവേശിപ്പിച്ചത്. 6 മണിക്ക് ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. യോഗത്തിൽ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി ജാഥാംഗങ്ങളായ പി സതീദേവി, KP മോഹനൻ, KP രാജേന്ദ്രൻ, കാസിം ഇരിക്കൂർ എന്നിവർ പ്രസംഗിച്ചു. പെട്രോളിന് 100 പാചകവാതക സിലിണ്ടറിന് 1000 രൂപയും ആക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ജാഥ ക്യാപ്റ്റൻ എ വിജയരാഘവൻ പറഞ്ഞു. പൌരത്വ നിയമം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ജാഥയുടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞത് സംഘപരിവാറിനെ കേരളം കീഴടക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഗവൺമെന്റ് 5 കൊല്ലമായില്ലേ 121 പാലം ഉദ്ഘാടനം ചെയ്തു, 360 പാലത്തിന്റെ പണികളൊക്കെ. ഞാൻ കാണുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു, ഇത്തരം നല്ല പുതിയ പാലൊക്കെ പണിതല്ലോ, എല്ലാ പാലും ആടുന്നുണ്ടോ? ആ ചോദ്യം ചോദിക്കണ്ടേ? ആ ചോദ്യം ചോദിക്കല്ലോ. ഇവിടെ എത്ര കഷ്ടപ്പെട്ടാണ് UDF ആ ഇബ്രാഹിം കുഞ്ഞിനെ കൊണ്ട് പാലാരിവട്ട പാലം ഉണ്ടാക്കിയത്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, ആൾക്കാർ പാലത്തിന്റെ കാലുമേക്ക് നോക്കുമ്പോൾ 3 കാല് നിലത്താണെങ്കിൽ 1 കാല് പുറത്താണ്. ആടുന്ന പാലമോ? അത്ഭുതപ്പെട്ടു. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ, DYFI ദേശീയ പ്രസിഡന്റ് PM മുഹമ്മദ് റിയാസ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഏകാധിപത്യ പാർട്ടിയായ BJPയിൽ ചേർന്ന് ജനാധിപത്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ഈ ശ്രീധരന് അവകാശമില്ലെന്ന് എ വിജയരാഘവൻ. കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയിൽ ചേർന്നിരിക്കുക, ഈ നാടിന് ഇതെല്ലാം അറിയില്ലേ? BJP അമിതാധികാരത്തിന്റെ പാർട്ടിയില്ലേ? BJP സംഘപരിവാർ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന പാർട്ടിയില്ലേ? അവിടെ ജനാധിപത്യം. അപ്പോ സ്വയമേവ നമ്മുടെ നാട്ടില് തീർച്ചയായും പൂർണ്ണമായ ഏകാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന BJPയിൽ ചേർന്ന് പിണറായിയെ ഏകാധിപതി എന്ന് വിളിക്കുന്ന ഒരു ശൈലി സ്വീകരിച്ചു. വ്യക്തം അദ്ദേഹത്തിന്റെ ചരിത്രധാരണ വളരെ പരിമിതമാണ് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാചകം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സമ്പ്രദായത്തോട് മതിപ്പില്ല എന്നതിന്റെ കൂടി ഭാഗമാണ്. അത് മറക്കണ്ട. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ചല്ലേ അദ്ദേഹം ഇങ്ങനെ അഭിപ്രായം BJP ചേർന്ന ഉടനെ എന്ന് പറഞ്ഞത്. യുക്തിരഹിതമായ ബാലിശമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് പിന്നെ ഒരു മതിപ്പില്ലായ്മ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. വളരെ ഖേദകരമാണ്. പറഞ്ഞോളൂ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കേരളം കാത്തിരുന്ന ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ തിരിച്ചെത്തുന്നു. കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. സാരി, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയിലെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾ സ്വന്തമാക്കൂ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. കാഞ്ചീപുരം സാരികൾക്കായി പ്രത്യേക വിഭാഗം കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. കല്യാൺ സിൽസ്. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സാർ. ഇതിനോ? 5.8% സാർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സാർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സാർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ 6 സർക്കിൾ പാളയം ആഭിമുഖ്യത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തകരായ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ആദരിക്കലും യാത്രയയപ്പും സംഘടിപ്പിച്ചു. പരിപാടി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ 27 വാർഡുകളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും കണ്ടിജൻ വിഭാഗം ജീവനക്കാരെയും അശ്വിനി ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സേവന രംഗത്ത് വേറിട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച JHI സുജിത് റോയ് എസ്, സാനിറ്റേഷൻ വർക്കർ സച്ചിദാനന്ദൻ ടി എന്നിവർക്ക് യാത്രയയപ്പും ചടങ്ങിൽ നൽകി. പരിപാടികൾ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, സാനിറ്റേഷൻ വർക്കേഴ്സ് ഓരോരുത്തരും അവരവർ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഭംഗിയായി ചെയ്തുകൊണ്ട് ഈ കോവിഡ് മഹാമാരിയെ വലിയ തോതിൽ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് പോലെ വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത്, വലിയ വിസ്തൃതമായ ഒരു പ്രദേശത്ത്, ജോഗ്രഫിക്കലി വലിയ വേരിയേഷൻസ് ഉള്ള ഒരു പ്രദേശത്ത് ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുമ്പോൾ വലിയ തോതിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ആ ശ്രദ്ധ ചെലുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൗൺസിലർ ടി റനീഷ് അധ്യക്ഷനായി പങ്കെടുത്തു. നികുതി അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK നാസർ മുഖ്യാതിഥിയായിരുന്നു. ഹെൽത്ത് ഓഫീസർ ഡോക്ടർ RS ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. HI പാളയം സർക്കിൾ KC മുരളീധരൻ, ഹെൽത്ത് സൂപ്പർവൈസർ K ശിവദാസ്, ഉഷാദേവി ടീച്ചർ, പാളയം JHI അശോകൻ TK എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. CAA വിരുദ്ധ സമരത്തിൽ കേസെടുത്ത സർക്കാർ നടപടിയിൽ കൊടുവള്ളി MLA നിലപാട് വ്യക്തമാക്കണമെന്ന് SDPI. നടപടിയിൽ പ്രതിഷേധിച്ച് SDPI കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CAA വിരുദ്ധ സമരത്തിന്റെ പേരിൽ കേരളത്തിൽ വ്യാപകമായി കേസുകളെടുത്ത പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് SDPI കൊടുവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കൊമേരി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പൗരത്വ പ്രക്ഷോഭകരുടെ പേരിൽ കേസെടുത്ത വിഷയത്തിൽ കൊടുവള്ളി MLA കാരാട്ട് റസാഖ് അടക്കമുള്ളവർ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള, സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള, അതിന് പിന്തുണ നൽകണമെന്ന് ആഹ്വാനം നൽകിയിട്ടുള്ള ഏകദേശം 43 രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കെതിരെ അതിശക്തമായുള്ള നിയമം പിണറായി സർക്കാർ ചുമത്തിയിരിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി ഇന്ന് ഈ പൗരത്വ വിഷയത്തിൽ 1500 കേസുകൾ റദ്ദാക്കിയപ്പോൾ അതിന് മാതൃക കാണിക്കേണ്ട കേരള മുഖ്യമന്ത്രി ഒരു കാപ്പട്ടിയ രാഷ്ട്രീയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൊടുവള്ളി MLA കാരാട്ട് റസാഖ് ഉൾപ്പെടെയുള്ള, ഇട്ട റഹീം MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് വളരെ അധികം ആശങ്ക ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. PT അഹമ്മദ് പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. TK അബ്ദുൾ അസീസ്, ആബിദ് പാലക്കുട്ടി, TP യൂസുഫ്, സിറാജ് തച്ചംപൊയിൽ, OM സിദ്ദിഖ് തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കലാപരിശീലനം നേടിയവരുടെയും കലാ അഭിരുചി ഉണ്ടായിട്ടും പരിശീലിക്കാൻ സാഹചര്യം ലഭിക്കാത്തവരുടെയും കൂട്ടായ്മയാണ് സ്ത്രീജ്വാല. കലകൾ പരസ്പരം പരിശീലിച്ചും കൂട്ടായ്മയ്ക്ക് മുന്നിലെ ചെറിയ വേദികളിൽ കലാപ്രകടനം നടത്തിയും ആത്മനിർവൃതിയിലാണ് ഇപ്പോൾ ശ്രീജ്വാലയിലെ കലാകാരികൾ. വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ ചെറിയ കൂട്ടായ്മയാണ് ശ്രീജ്വാല. വാരാന്ത്യത്തിൽ ഇവർ ഒത്തുചേരും. സർഗാത്മകത പ്രകടിപ്പിക്കാൻ സംഗീതവും നൃത്തവും അഭിനയവുമായി
അവരുടെ വാരാന്ത്യങ്ങൾ സജീവമാകും. വാരാന്ത്യങ്ങളിലെ ഒരു ഒഴിവു ദിവസമാണ് ഇവർ ഇതിനായി മാറ്റിവെക്കുന്നത്. ചേലാമ്പ്ര സ്പിന്നിങ് മില്ലിലെ ചിലങ്ക ധ്വനി നൃത്ത വിദ്യാലയമാണ് ഇവരുടെ സംഗമവേദി. ഇതൊരു വനിതകളുടെ കൂട്ടായ്മയാണ്. പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന വനിതകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് അവരുടെ പഴയ ചെറുപ്പകാലത്ത് പല അഭിരുചികളും ഉണ്ടായിരുന്നു കലകളിൽ. അതൊന്നും അവർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് അവർ പരിശീലിക്കുന്നത്. അവർക്ക് ഏതൊക്കെ മേഖലകളിൽ ഞങ്ങൾക്കിടെ ഈ കലകളിൽ ഏതൊക്കെ മേഖലകളിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നുവോ അതിനുവേണ്ടി ഞങ്ങളും അവർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ ചേലേമ്പ്ര രാമനാട്ടുകര പുതുക്കോട് പ്രദേശങ്ങളിലെ വനിതകളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. ലോക്ക്ഡൌണിലെ വിരസതയിൽ നിന്നാണ് ഇങ്ങനെയൊരു ആശയം ഉടലെടുത്തതെന്ന് ഇവർ പറയുന്നു. മാർച്ച് 8 വനിതാ ദിനത്തിൽ സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തി വ്യത്യസ്തമായൊരു ദൃശ്യാവിഷ്കാരം നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ വനിതാ ഫുട്ബോൾ പരിശീലകയായിരുന്ന ഫൗസിയ ടീച്ചറുടെ നിര്യാണത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അനുശോചിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഫുട്ബോൾ പരിശീലക ഫൗസിയ മാമ്പറ്റയുടെ നിര്യാണത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അനുശോചിച്ചു. പ്രസിഡന്റ് ഒ രാജഗോപാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി എസ് സുലൈമാൻ, ടി കെ അഷ്റഫ്, അനിത സത്യൻ, എ നാസർ, ടി എം അബ്ദുറഹിമാൻ, കബീർ സലാല, വി എം മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു അഡ്രസ്സൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷം ഒരു 10 കൊണ്ട് ഫൗസിയ പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാ രീതിയിലും സ്വന്തം ഒരു ഒരു തീവ്രമായ ഒരു ആവേശം ഒരു സ്പോർട്ടിനോട് ഒരാളെ കാണിക്കുമ്പോൾ ഒരു ഭ്രാന്ത് പോലെ ആയി. അതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മതത്തിൻ്റെ ചട്ടപ്പോടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ അത് എല്ലാ അർത്ഥത്തിലും നമ്മളെ വളരെയധികം വിഷമിപ്പിച്ചൊരു കാര്യമാണ്. ആദ്യത്തെ ഈ അസുഖം വന്ന അന്ന് മുതൽ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. പിന്നെ റിക്കവറി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയൊരു റിലീഫായിരുന്നു. വീണ്ടും രണ്ടാം ഘട്ടത്തിലും പിടിപെട്ടു എന്ന് പറഞ്ഞപ്പം മൊത്തത്തിൽ ആകെ ഒരു മാനതയെ ഈ വനിതാ ഫുട്ബോൾ ഫീൽഡ് ഹൗസിയെ പ്രൊഡ്യൂസ് ചെയ്ത കുട്ടികളുടെ ഇടയിലെല്ലാം. ഇപ്പം കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് വ്യക്തിപരമായിട്ട് ഒരു വളരെ നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടായിരുന്നു. എല്ലാ രീതിയിൽ എപ്പോഴും വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി കാര്യങ്ങൾ പറയുകയും സ്വന്തം വിഷമങ്ങളും വിവാഹം തകർന്ന കാര്യവും എല്ലാം വളരെ നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സാർ. ഇതിനോ? 5.8% സാർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സാർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സാർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. കേരളം കാത്തിരുന്ന ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ തിരിച്ചെത്തുന്നു. കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. സാരി, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയിലെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾ സ്വന്തമാക്കൂ 10-50% വരെ വിലക്കുറവിൽ. കാഞ്ചീപുരം സാരികൾക്കായി പ്രത്യേക വിഭാഗം കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. കല്യാൺ സിൽസ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോടിന്റെ നഗരപാതകൾ ഇനി ശക്തമായ പോലീസ് നിരീക്ഷണ വലയത്തിൽ. ട്രാഫിക് നിയമ ലംഘനങ്ങളടക്കം എല്ലാ കുറ്റകൃത്യങ്ങളും പോലീസിന്റെ ക്യാമറ കണ്ണിൽ പതിയും. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് അടക്കം കൺട്രോൾ റൂമിൽ കാണാനും കഴിയുന്നതാണ് പുതിയ സജ്ജീകരണങ്ങൾ.
കേരളത്തിൽ ആദ്യമായാണ് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ക്യാമറകളുടെ സഹായത്തോടെയുള്ള സർവലൈൻസ് സംവിധാനം പോലീസ് കൺട്രോൾ റൂമിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൺട്രോൾ റൂമിലെ സ്ക്രീനിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം തെളിഞ്ഞു വരുന്നതിനാൽ നിയമം ലംഘിക്കുന്ന വാഹനത്തിന്റെ ഉടമയെ തേടി പിഴ അടയ്ക്കാനുള്ള നോട്ടീസെത്തും. അതിർത്തി കടന്നു വരുന്നതും പോകുന്നതുമായ എല്ലാ വാഹനങ്ങളും 24 മണിക്കൂറും നിരീക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ പരമാവധി തടയുകയാണ് പുതിയ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം. നഗരാതിർത്തികളിലെ 11 ഇടങ്ങളിലായി 24 ANPR ക്യാമറകളും 30 CCTV ക്യാമറകളുമാണ് സ്ഥാപിച്ചത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 സൂം ക്യാമറകളടക്കം 60 എണ്ണവും സ്ഥാപിച്ചിട്ടുണ്ട്. ANPR ക്യാമറകൾ 50 മീറ്റർ വരെയുള്ളതും സൂം ക്യാമറകൾ 1 കിലോമീറ്റർ വരെയുള്ളതുമായ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കും. ദൃശ്യങ്ങൾ നിരീക്ഷിച്ച് നടപടി സ്വീകരിക്കാൻ പ്രത്യേക പരിശീലനം നേടിയ 9 പോലീസുകാരെയും ചുമതലപ്പെടുത്തി. ആപത്ഘട്ടങ്ങളിൽ ക്യാമറയിൽ പതിഞ്ഞാലുടൻ എമർജൻസി റെസ്പോൺസ് വെഹിക്കിൾ സംവിധാനം മുഖേന പോലീസിന് സ്ഥലത്ത് കൃത്യമായി എത്താൻ സാധിക്കും. പൂനെയിലെ ഹണിവെൽ കമ്പനിയാണ് സംവിധാനം സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ISM സംസ്ഥാന ക്യാമ്പയിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു. അലി ഷാക്കീർ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്ലാം യുക്തിഭദ്രം മോക്ഷമാർഗം എന്ന ISM സംസ്ഥാന ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു. മനുഷ്യന്റെ ജീവിത തുറകളിലാകെ നന്മ മാത്രം വരുത്തുകയും സകല തിന്മകളും നിർമാർജനം ചെയ്യുകയും ഐശ്വര്യപൂർണമായ ജീവിതം മനുഷ്യന് സംഭാവന ചെയ്യുകയും ചെയ്യുന്ന അമൂല്യമായ ദൈവിക സന്ദേശമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് ഒരു നിയമം നൽകുന്നുണ്ട്, അതിനുള്ള വ്യവസ്ഥകൾ പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കുടുംബം വേണമോ വേണ്ടയോ, കുടുംബം ഉണ്ടാക്കുന്നതിനൊരു വ്യവസ്ഥ വേണമോ വേണ്ടയോ, അതെങ്ങനെയാണ് വേണ്ടത്, മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്താണ്, എങ്ങനെ ബന്ധപ്പെടണം, ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ എത്ര ബന്ധപ്പെടാം, ഏതെല്ലാം ബന്ധങ്ങൾ, ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ മനസ്സിലാക്കി പെരുമാറണം, അതുപോലെ സാമ്പത്തിക രംഗം, സ്വഭാവരംഗം, കച്ചവടരംഗം, എല്ലാ രംഗത്തും നിയമങ്ങൾ നൽകുന്നുണ്ട് മതങ്ങൾ, ഇസ്ലാം പ്രത്യേകിച്ചു. ഇങ്ങനെ മനുഷ്യ ജീവിതം ഇങ്ങനെയാവണം എന്നതിന് എല്ലാ യുക്തിവാദികളും അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമോ അതല്ലെങ്കിൽ ഒരു വ്യവസ്ഥയോ യുക്തിവാദികൾ തരണ്ടേ? അഹമ്മദ് നിസാർ ഒളവണ്ണ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അലി ഷാക്കീർ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി. വളപ്പിൽ അബ്ദുൽ സലാം, സെയ്ദ് മുഹമ്മദ് കുരുവട്ടൂർ, റഹ്മത്തുള്ള സുലാഹി പുത്തൂർ, ഷെഫീഖ് കോവൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മലബാർ മേഖല ഇസ്ലാമിക കലാ സാഹിത്യവേദി സംഘടിപ്പിച്ച ഓൺലൈൻ മാപ്പിളപ്പാട്ട് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിസാർ ഒളവണ്ണ ക്യാഷ് പ്രൈസുകൾ സമ്മാനിച്ചു. മലബാർ മേഖല ഇസ്ലാമിക കലാ സാഹിത്യവേദി സംഘടിപ്പിച്ച ഓൺലൈൻ മാപ്പിളപ്പാട്ട് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. നല്ലളം നാസർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസ് ന്യൂസ് കേരള ദിനപത്രം മാനേജിംഗ് എഡിറ്റർ നിസാർ ഒളവണ്ണ വിതരണം ചെയ്തു. കേരളയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷെരൂദ്ദീൻ അവരുടെ അതിനെ അദ്ദേഹത്തെ അറബികാലം എൽപിക്കുക അംഗമാണ്. ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. പി ഫിറോസ് മാസ്റ്റർ, ഹാരിഫ ടീച്ചർ, ആദം കാദരിയകത്ത്, ഷിർഷാദ് മാസ്റ്റർ, ഷജീർ ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. EMCC ഗ്ലോബൽ കൺസോർഷ്യവുമായി സർക്കാർ കരാർ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എ വിജയരാഘവൻ. ആഴക്കടൽ മത്സ്യബന്ധനം കോർപ്പറേറ്റുകളിൽ നിന്ന് മോചിപ്പിക്കണമെന്നും വിജയരാഘവൻ. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ ജില്ലാ പര്യടനത്തിന് ആവേശോജ്വല സമാപനം. വിജയയാത്രയുമായി BJP, യാത്രയ്ക്ക് പൊലിമയേകാൻ വിജയഗീതങ്ങൾ. ഏകാധിപത്യ പാർട്ടിയിൽ ചേർന്ന് ജനാധിപത്യ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ഇ ശ്രീധരന് അവകാശമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ.
കോർപ്പറേഷൻ പാളയം മേഖല കോവിഡ് പോരാളികളായ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.